അധിശേഷനായി. ഇന്ന് തന്നെ വായിക്കാൻ പോകുന്ന വിരുദ്ധരാമൻ എന്ന പുസ്തകത്തിലെ ആറാമത്തെ പടമാണ്. തലേ ദിവസം സന്ധ്യ വരെ അച്ഛൻ നമ്പൂതിരിയും ഉണ്ണികളുടെ അമ്മയും കുട്ടികളുടെ വരവും കാത്തിരുന്നു. രണ്ടുപേർക്കും പരിഭ്രമമായി. എങ്കിലും ഉണ്ണികളുടെ അമ്മ പറഞ്ഞു, അവരെന്ന് അമ്മാത്ത താമസിക്കായിരിക്കും. അച്ഛൻ നമ്പൂതിരിക്ക് അങ്ങനെ ഒരു സംശയമേ ഇല്ല. ഉണ്ണികൾ അനുജനക്കയോട് കാണിക്കുകയില്ല. നല്ല ഉറപ്പുണ്ട്, താൻ പറഞ്ഞതിൽ നിന്ന് വിട്ടാതെ അവരിതേ വരെ നടന്നിട്ടില്ല. സന്ധ്യ കഴിഞ്ഞു, ഉണ്ണികൾ എന്നിട്ടും വന്നില്ല. ഒരു എട്ട് ഓലച്ചൂട്ടും കൊടുത്ത് അച്ഛൻ നമ്പൂതിരി അമ്മാത്തേക്ക് ആളെ വിട്ടു. അമ്മാത്തേക്ക് പറഞ്ഞയച്ച ആൾ വരുന്നത് നോക്കി ആ മാതാപിതാക്കൾ അക്ഷമരായിരുന്നു. നേരം കുറെ കഴിഞ്ഞു, അമ്മ നിന്നും ആൾ വന്നു. പ്രവിഭ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഉണ്ണിത്തമ്പ്രാക്കൾ സന്ധ്യയ്ക്ക് മുമ്പേ അവിടുന്ന് പോന്നിരിക്കുന്നു. അച്ഛൻ നമ്പൂതിരിയുടെ ഉള്ളു നാളി. ഉണ്ണികളുടെ അമ്മ മഹാലസ്യപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ അച്ഛൻ നമ്പൂതിരി അന്താളിച്ച് നിന്നു. അർദ്ധരാത്രിയിൽ ഉണ്ണികൾ എവിടെ അന്വേഷിക്കാനാണ്? ബോധം വന്ന ഉടൻ ഉണ്ണികളുടെ അമ്മ നേരത്തെ സ്വരത്തിൽ ചോദിച്ചു, എൻ്റെ കുട്ടികൾ വന്നോ? അച്ഛൻ നമ്പൂതിരി ഒന്നും മിണ്ടിയില്ല. എന്ത് മിണ്ടാനാണ്? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഓരോ നിമിഷവും ഓരോ യുഗമെന്നോണം അവർ ആ രാത്രി കഴിച്ചു കൂട്ടി. പ്രകാശമായപ്പോൾ അച്ഛൻ നമ്പൂതിരി ഇല്ലത്തെ പണിക്കാരെ എല്ലാം വിളിച്ചു. അദ്ദേഹവും പണിക്കാരും പുറപ്പെട്ടു ഉണ്ണികളെ തിരയാൻ. അവർ കുറച്ചങ്ങോട്ട് നടന്നു. പെട്ടെന്ന് എല്ലാവരും ഉച്ചത്തിലാർത്തു, അതാ ഉണ്ണികൾ വരുന്നു. കൂടെ വിരുദ്ധരാമനും ഉണ്ട്. വാടിയ ചെമ്പിൻ തണ്ട് പോലെ തളർന്നിരിക്കുന്നു കഴിഞ്ഞിരുന്ന ഉണ്ണികളെ അച്ഛൻ നമ്പൂതിരി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പണിക്കാർ അവരെ ചുമലിലെടുത്ത് എല്ലാവരും ഇല്ലത്തേക്ക് നടന്നു. വികൃതിരാമനും വല്ലാതെ ക്ഷീണിച്ച അവശനായിരുന്നു. വെച്ചു വെച്ച് നടന്നുകൊണ്ട് അവൻ അവരെ അനുഗമിച്ചു. ഇല്ലത്തെത്തിയ ഉണ്ണികളെ കോലായിരുത്തി ഉണ്ണികളുടെ അമ്മ നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ മുഖം കഴുകിച്ചു. കുടിക്കാനായി ഓരോ കിണ്ടിപ്പാർ അവരുടെ മുമ്പിൽ വന്നു. ഉണ്ണികൾ ചുറ്റും നോക്കി. എവിടെ വികൃതിരാമൻ? ഞങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച വികൃതിരാമൻ എവിടെ? അച്ഛാ, വികൃതിരാമൻ എവിടെ? വാസുദേവൻ തളർന്ന സ്വരത്തിൽ ചോദിച്ചു. ഉണ്ണികളുടെ ഉണ്ണികൾക്ക് സങ്കടം തോന്നി. വികൃതിരാമന്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയും ഇല്ല. നോക്കൂ, അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സ്വാർത്ഥം. ഉണ്ണികൾ പാൽ കുടിച്ചില്ല. അവർ പതുക്കെ എഴുന്നേറ്റു. എവിടെ വികൃതിരാമൻ? എന്താ അപ്പോഴത്ര കിടുക്കം? അമ്മ ചോദിച്ചു. ഉണ്ണികൾ നടന്ന കഥകളെല്ലാം തളർന്ന സ്വരത്തിൽ വിവരിച്ചു. അച്ഛൻ നമ്പൂതിരിയുടെയും ഉണ്ണികളുടെയും അമ്മയുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുകൾ ധാരാളമായി ഒഴുകി. അതാ വികൃതിരാമൻ കയ്യാലയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു. എല്ലാവരും കയ്യാലയിലേക്ക് ഓടി. അവൻ അവിടെ തളർന്ന് കിടക്കുകയായിരുന്നു. അച്ഛൻ നമ്പൂതിരി അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അച്ഛൻ നമ്പൂതിരിയുടെ കണ്ണുകളിൽ നിന്നും ഒഴുകിയ കണ്ണർ വികൃതിരാമന്റെ മുഖത്ത് ഇറ്റിറ്റു വീണു. കിണ്ടിയിൽ ചൂടുള്ള പാലുമായി അമ്മ ഉണ്ണികളുടെ അമ്മ അവന്റെ അടുക്കലേക്ക് വന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. അച്ഛൻ നമ്പൂതിരി പാൽ വാങ്ങി അവന്റെ വായിൽ ഇറ്റിറ്റായി ഒഴിച്ചു കൊടുത്തു. അവന്റെ നെറുകയെ തലോടിക്കൊണ്ട് അദ്ദേഹം സ്നേഹപൂർവ്വം വിളിച്ചു, വികൃതിരാമ, നന്ദി.